ഇന്നും ഉറക്കണീറ്റ് വന്നതാണ് കേട്ടോ. രാവിലെ തന്നെ അച്ഛൻ വിളിച്ച് മോനെ ഞണ്ട് കിട്ടിയിട്ടുണ്ട്, ഇതേ കണ്ടോന്ന് പറഞ്ഞിട്ട്. ഞണ്ട് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്, ഇതേ നിങ്ങളെ കൂടി കാണിച്ചു തരാം. ഇതേ ഞാൻ രാവിലെ അന്നത്തെ പോലെ തന്നെ വീണ്ടും ഇന്നും ഒരു ദിവസം കൂടി ഉറക്കണീറ്റ് വരുമ്പോൾ അച്ഛൻ പണിക്ക് പോയിട്ട് രണ്ട് ഞണ്ടിനെല്ലാം പിടിച്ചിട്ട് വന്നിട്ടുണ്ട്. രണ്ട് ഞണ്ടല്ല, ഇതേ കാണിച്ചു തരാം. ഇന്ന് കാണിക്കാന്ന് വിചാരിച്ചെടുത്തതാണ്. കണ്ട നോക്കണം, കടിക്കുന്നുണ്ട്. ഇതേ അച്ഛനപ്പാ അന്ന് ഞണ്ട് കിട്ടിയിട്ട് പിന്നെ ഇതുപോലെ മര്യാദക്ക് ഞണ്ട് കിട്ടിയിട്ടുണ്ടായില്ല കേട്ടോ. അപ്പം ഇതേ ഇന്ന് പണിക്കോയി നോക്കുമ്പോൾ നല്ല അടിപൊളി ഞണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പച്ചക്കാലം മഡ് എന്നും പറയാം അല്ലേ അച്ഛാ. ആ ഒരെണ്ണത്തിന് ചെറിയൊരു കാല് ഒരെണ്ണം ചെറുപ്പമുണ്ടല്ലോ അല്ലേ. അത് ചിലപ്പോൾ കുറേ സാധ്യത ഉണ്ടല്ലേ. എന്താ നല്ല അടിപൊളി സാധനം കേട്ടാ. എവിടെ കാണട്ടെ അച്ഛാ, നോക്കട്ടെ. ആഹാ കിണ്ണം കാച്ചി, ഇത് എവിടെ ഉണ്ട്? അതിനകത്തുണ്ട്. ഇന്ന് കോളടിച്ച് ഇന്ന് അച്ഛൻ്റെ വക എന്താണ് അപ്പൊ ഇന്ന് ചെലവെന്താണ്? ഇന്ന് ചാകര കേട്ടോ. നമുക്കിന്ന് ചാകരയാണേ. സത്യം പറഞ്ഞാല് ഇതൊക്കെയാണ് നമുക്ക് ഇടക്കിടക്ക് കിട്ടണ ചാകര കേട്ടോ. അച്ഛനിടക്കിടക്ക് ഇങ്ങനെ ഞണ്ടെല്ലാം കിട്ടുന്നത് എപ്പോഴും കിട്ടൂല. പുഴയെ പോകുമ്പോ ചില സമയത്ത് ഓരോ ഇതിൽ കിട്ടിപ്പോകുന്നതാണ്, ഓരോ ഭാഗ്യം. ആ കുറച്ചിതേ അമ്മ എന്താ പറയണ്ടേ. അമ്മ എന്താ പറഞ്ഞേ? ആ ഇടവേളക്ക് ശേഷം കിട്ടിയതാണ്. അതെ കണ്ട, അതെ നമ്മുടെ കഴിഞ്ഞ് പോയ ആള് പുള്ളിക്കാരണ്ടല്ല, കറക്റ്റ് പോകുന്നതില്ലേ ആ ഒരു വെള്ളത്തിന്റെ ഇതനുസരിച്ച് കൃത്യമായിട്ട് പോകട്ടെ. എവിടെയെങ്കിലും വെള്ളം ഒക്കെ ഉണ്ടെങ്കിൽ ആ ലെവലിലേക്ക് തന്നെ ഇത് പോകും. വിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആയി ഒരു ദിശയുണ്ട്, ആ ദിശയിലേക്ക് തന്നെ പോകും. ആ പുഴ ഭാഗത്തേക്ക് തന്നെ ഏകദേശം പോകുന്ന രീതിയിൽ എല്ലാത്തിനും പാക്കാക്കി കൊണ്ടുപോകണ്ട. അപ്പൊ നമ്മള് ഇത് കൊണ്ടുപോയിട്ട് പൈസ മേടിച്ചിട്ട് വരാല്ലേ അച്ഛാ, നമുക്ക് ബിരിയാണി ആക്കിയാലോ. ബിരിയാണി ആക്കണ്ടേ നമുക്ക്? നിക്ക് ചായ അടി, ചായ തടി. ഒരു ചായ കുടിക്കാം. അപ്പൊ രാവിലെ തന്നെ ഒരു ചായ കുടിക്കാം. ദുർഗ ചായ കുടിച്ചാ. ഇപ്പൊ ഞണ്ടിനകത്ത് അച്ഛൻ പാക്കാക്കി കൊണ്ടുപോകാൻ വേണം. എല്ലാത്തിൻ്റെ അടുത്ത് സെറ്റ് ആയിക്കോച്ചാ. എല്ലാത്തിൻ്റെ അടുത്ത് സെറ്റ് ആയിക്കോ. പട്ടിക്കോ കൊടുക്കാൻ വേണ്ടി പോയിട്ടാ. നമ്മൾ ഇന്നൊന്നും കറക്കി എടുക്കുന്നില്ല അല്ലേ ഞണ്ടച്ചാ. ഞണ്ട് കറക്കണ്ട, ഇത് കറക്കണ്ട. ദുർഗ അതെ കറക്കി ഞണ്ട് എടുക്കുന്നില്ല. ഒരു ഇത് കേട്ടിട്ട് ദുർഗ തന്നെ ഒരു കാല് ഓടിക്കോ ഞണ്ടിന്റെ. ദൈവം നല്ല ഉഷാറുണ്ട് അല്ലേ ചാ. നല്ല ഉഷാറുണ്ട്, നല്ല നല്ല ആരോഗ്യമുണ്ട്. അതെന്തോരം ഉണ്ട്? അത് ഒരു കിലോ ഉണ്ട്. 850 ആവല്ലേ. ഈ പെഞ്ഞണ്ടിന്റെ കടിയിട്ട് നല്ല നോക്കുന്നത്, നല്ല കടി കിട്ടും പെഞ്ഞണ്ട്. ഈ ചെറിയ കാല് കണ്ട, നല്ല കടി കിട്ടും. ഭയങ്കര ഇതാ കണ്ട, അവന്റെ ഒരു ശൗര്യം കണ്ട. അവന്റെ അവനെ ലവളാണ് അല്ലേ. പെഞ്ഞണ്ട് പൊതുവെ അങ്ങനെയാണ്, കാല് കുറച്ച് വലിപ്പക്കുറവായിരിക്കും പെഞ്ഞണ്ടിന്. പക്ഷെ എങ്കിലും നല്ല കടി കിട്ടിക്കും. അത് വെച്ച് കിട്ടിയിടണമെങ്കിൽ അല്ലേ, കിട്ടിയത് പോലെ തന്നെ ഉണ്ടാവും. എല്ലാം ഞണ്ടിനെ പെറുക്കിയെടുത്ത് അച്ഛനതാ ഇവിടുന്ന് എസ്കേപ്പ് അടിക്കണം. ഇത് നമ്മുടെ സ്ഥലം പറയണ്ടച്ചാ, ഞണ്ടിന് അവിടെ നിന്ന് കിട്ടുന്ന സ്ഥലം പറയുന്നുണ്ടാ. സ്ഥലം പറയില്ല, ഇതാണല്ലേ. അച്ഛനല്ലേ രാത്രി പണിക്ക് പോയതാണ്. രാത്രി ഇന്നലെ പണിക്ക് പോയി കഴിഞ്ഞപ്പോ ഒരു പതിനൊന്നണിയാ അച്ഛൻ വിളിച്ചപ്പോ തന്നെ. ആ 10:30 ആയപ്പോ അച്ഛൻ വിളിച്ചെന്നെ. വിളിച്ചിട്ട് പറഞ്ഞ് മോനെ ഒരു വല വെച്ചിട്ട് അഞ്ചാറ് ഞണ്ട് കിട്ടിയിട്ടുണ്ട്. ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് കിട്ടിയില്ല. ആദ്യം ഒരുപാട് പണിയെടുത്ത് കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. ലാസ്റ്റ് പിടിച്ച പാല വീണ്ടും ഇളക്കാന്ന് വെച്ചിട്ട് വേറെ പണിയെടുക്കാന്ന് വെച്ചിട്ട് എടുക്കുമ്പോ ഒരു പാലത്തിനെടുത്തിട്ട് നോക്കുമ്പോ ഒരു വലക്ക് ആറ് ഞണ്ട് വരും. അങ്ങനെയൊന്നും കിട്ടില്ല അല്ലേ. അങ്ങനെ കിട്ടില്ല. സത്യം പറഞ്ഞാൽ നമ്മള് പണ്ട് ഞാൻ അച്ഛൻ്റെ ഒപ്പം മണിക്ക് നോക്കണ്ടേ രാത്രി. നമ്മള് പണ്ട് പഠിക്കുന്ന സമയത്തും അച്ഛൻ്റെ ഒപ്പം മണിക്ക് നോക്കണ്ട. പക്ഷെങ്കിൽ അങ്ങനെ ആറ് ഞണ്ടൊന്നുമില്ലേ, ഒരു വലയില് കിട്ടൽ കുറവാ. മീൻസ് ചെറിയ വല, ഈ വലിയ നീട്ടുള്ള വലയല്ല, ചെറിയ വല. ആ വലയില് കിട്ടൽ കുറവാണ്. അപ്പൊ ഇന്ന് ചാകരയെന്ന്. അപ്പൊ എന്നാ പിന്നെ കൊണ്ടൊക്കെ കൊടുത്തിട്ടോ. അടിപൊളി, ഹാപ്പി. ഓക്കെ, എന്നാ പിന്നെ കാണാം.